നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. തമാശ കളിക്കാനല്ല, വിജയിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത്. കിരീടങ്ങളാണ് ലക്ഷ്യം. ക്ലബിനൊപ്പം എൻ്റെ പേരും ഇന്ത്യൻ ഫുട്ബോളിൽ പ്രശസ്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗോകുലം കേരള എഫ് സിയുടെ പരിശീലകനായി സ്ഥാനമേറ്റ ശേഷം അന്ന് വിസെൻ്റോ ആൽബർട്ടോ എന്ന ഇറ്റാലിയൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഈ വാക്കുകൾ വെറുതെയായില്ല. ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടു ഈ പേര്. പ്രതിരോധ ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ ഇറ്റലിയിൽ നിന്നും വന്ന ഈ പരിശീലകൻ പക്ഷേ ഇവിടെ ആക്രമണ ഫുട്ബോളിൻ്റെ ആശാനായിരുന്നു. അതുതന്നെയാണ് ഗോകുലം കേരള എഫ് സിയെ ഈ ടൂർണമെന്റിൽ നിന്നും വ്യത്യസ്തരാക്കിയതും. അവസാന മത്സരത്തിൽ 69 മിനിറ്റ് വരെ ഒരു ഗോൾ പിന്നിൽ നിന്ന ടീം അടുത്ത 7 മിനിറ്റിൽ 3 ഗോളുകൾ മടക്കിയത് തന്നെ ഈ പരിശീലകന്റെ ആക്രമണ ഫുട്ബോൾ തന്ത്രങ്ങളുടെ ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. മത്സരശേഷം ആൽബർട്ടോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണിത്. ഞങ്ങൾ കിരീടം നേടി എന്ന് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ ടീമിന്റെ വിജയത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ശരിക്കും ചാമ്പ്യന്മാരെ പോലെയാണ് ഞങ്ങൾ ഈ സീസൺ മുഴുവൻ കളിച്ചത്. ഗോകുലം ഒരു സ്പെഷ്യൽ ടീമാണ്. ഈ ശൈലിയിൽ ഐ ലീഗിൽ മറ്റൊരു ടീമിനും കളിക്കാനാവില്ല. ഒരു ഗോളിന് പിന്നിൽ നിന്നാലും തിരിച്ചു വരാനാവുമെന്ന് എന്റെ ടീമിലെ ഓരോ കളിക്കാരനും വിശ്വാസമുണ്ട്. അതാണ് നാം കണ്ടതും.